ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 20 ഓളം വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ. ഇവിടെ ചോദ്യത്തിൽ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ, ഈ അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ തൊഴിൽ നഷ്ടം നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാണ്. കാരണം അവരാകെ വലിയ പ്രയാസത്തിലാണ് ഇപ്പോഴും, നമുക്ക് മനസ്സിലാക്കാം. അത് ഈ അടച്ചുപൂട്ടിയ ഇപ്പം ഗവൺമെൻറ് രേഖയിലുള്ളത് മാത്രമല്ല, അങ്ങനെ ഒത്തിരി ചെറിയ ചെറുതും വലുതുമായ തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. അവരൊക്കെ വലിയ പട്ടിണിയിലും വലിയ പ്രശ്നത്തിലാണ്. സാർ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം സർക്കാർ നൽകിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സാർ, ഈ സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാവുന്നു? സാർ, വ്യവസായ ഭദ്രതാ പദ്ധതി പ്രകാരം ഈ കോവിഡ് കാലത്ത് വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ, തുടർന്ന് വ്യവസായം നടത്തിക്കൊണ്ടുപോകാനുമുള്ള സാമ്പത്തിക സഹായങ്ങൾ KSIDC, കിംഫ്ര, അതുപോലെ തന്നെ ബാങ്ക്, സംസ്ഥാന ബാങ്കിങ് കമ്മിറ്റികളിലും അതുപോലെ തന്നെ ജില്ലാ ബാങ്കിങ് കമ്മിറ്റികളിലുമൊക്കെ ഇടപെട്ട് പരമാവധി സഹായങ്ങൾ നമ്മുടെ സംരംഭകർക്ക് നൽകാൻ, ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകി തകർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾക്ക് പുനർജീവനം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. SLBCയിലൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യവസായ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വ്യവസായ വാണിജ്യ വകുപ്പ് വഴി സംരംഭക സഹായ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ഇതനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ എൻ്റർപ്രണേഴ്സ് സപ്പോർട്ട് സ്കീം വഴിയും കൂടുതൽ സഹായങ്ങൾ നൽകി നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അവരുടെ ബാധ്യതകൾ ലഘൂകരിക്കാൻ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രേഖയിൽ തന്നെ, പേപ്പറിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. KSIDCയും കിംഫ്രയും സിഡ്കോവും ഈ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിസ്തരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ അനൂപ് ജേക്കബ്.